കല്ലേത്തിങ്ങിലെ പിസി ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th സ്റ്റാൻഡേർഡിന്റെ മാത്സ് ആണ് നമ്മൾ എടുക്കുന്നത്. മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ അരിതമെറ്റിക് സീക്വൻസ്. അതിലെ സംസ് ആൻഡ് ടേംസ് എന്ന ടോപ്പിക് നമ്മൾ എടുത്തു. ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു തന്നു എങ്ങനെയാണ് സം കാണാന്ന്. എത്ര ടേം ഉണ്ടെങ്കിൽ, മൂന്ന് ടേം ഉണ്ടെങ്കിൽ, അതുപോലെ 5 ടേംസ്, 7 ടേംസ് ഇങ്ങനെ നമ്മൾ പഠിച്ചതാണ്. ഇനി ടേംസ് ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ, 4 ടേംസ് ഉണ്ടെങ്കിൽ, 6 ടേംസ് ഉണ്ടെങ്കിൽ, 8 ടേംസ് ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അത് വെച്ച് നമ്മൾ ഇനി കണക്കുകൾ തുടങ്ങാൻ പോവാണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇരിക്കോ പേജ് നമ്പർ 28 പേജ് നമ്പർ 28 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ 3 അരിതമെറ്റിക് സീക്വൻസ് വിത്ത് 30 ആസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ്. റൈറ്റ് ദ സം ഓഫ് റൈറ്റ് 3 അരിതമെറ്റിക് സീക്വൻസ് വിത്ത് 30 ആസ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 പദങ്ങളിലെ തുക 30 വരുന്ന 3 അരിതമെറ്റിക് സീക്വൻസ്, 3 സമാന്തര ശ്രേണിയുടെ കിട്ടിയോ. ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ? എന്താണ് മലയാളം മീഡിയക്കാർ പറഞ്ഞോ? ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേം, ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30 വരുന്ന 5 പദങ്ങളുടെ തുക 30 വരണം. അങ്ങനെ വരുന്ന ഒരു സമാന്തര ശ്രേണി, അങ്ങനത്തെ ഒരെണ്ണല്ല, മൂന്നെണ്ണം എഴുതണം കേട്ടോ. റൈറ്റ് ദ 3 അരിതമെറ്റിക് സീക്വൻസ് എഴുതണം. പക്ഷെ 5 പദങ്ങളുടെ തുകയാണ്, 5 ടേംസ് ഉണ്ടാവണം കേട്ടോ. ഇത് 1, 2, 3, 4, 5. ഈ 5 എണ്ണം കൂടി കൂട്ടണം എന്നത്. ഇത് 5 എണ്ണം കൂടി കൂട്ടിയാൽ എത്ര വരണം? സം 30 വരണം എന്ന്. ചോദ്യം മനസ്സിലായോ എല്ലാവർക്കും? ചോദ്യം ആദ്യം ശരിക്കും മനസ്സിലാക്കാം. റൈറ്റ് ദ 3 അരിതമെറ്റിക് സീക്വൻസ് വിത്ത് 30 ആസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ്. കിട്ടി ആദ്യത്തെ 5 പദങ്ങൾ, ഏത് പദം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പക്ഷെ അതിന്റെ തുക 30 വരണം. തുക 30 വരണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു തന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്? 30 തുക വരണമെങ്കിൽ എന്തായിരിക്കും? 5 ടേംസ് ഉണ്ടെങ്കിൽ, 3 എണ്ണം ഉണ്ടെങ്കിൽ അതിന്റെ നടുക്കത്തെ ടേമിനെ ഇൻറ്റു 3. 5 എണ്ണം ഉണ്ടെങ്കിൽ ഈ നടുക്കത്തെ ടേം നമ്മൾ എക്സ് കൊടുക്കുകയാണെങ്കിൽ അതിനെ എക്സിനെ ഇൻറ്റു 5 അല്ലേ, 5x ആണോ. നടുക്കത്തെ ടേം നമ്മൾ എക്സ് കൊടുക്കുകയാണെങ്കിൽ ഈ എക്സിനെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? ഇവിടെ 5 ടേംസ് ഉണ്ട്, 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ദാറ്റ് ഈസ് 30. അതിന്റെ സം 5x ആണ് 30. 5നെ x കൊണ്ട് ഇൻറ്റു ചെയ്താൽ എണ്ണമാണ് 5 എണ്ണം കേട്ടോ. 1, 2, 3, 4, 5. ഈ 5 എണ്ണം കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്താൽ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല സംഖ്യ. അപ്പൊ നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. 5 × x ആണ് 30. സോ എക്സ് ഈസ് ഈക്വൽ ടു 30/5 എത്രയാ? 6. അപ്പൊ എക്സ് എന്ന് പറയുന്ന സംഖ്യ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഇനി എക്സ് എത്രയാണ് ഇവിടെ എഴുതേണ്ടത്? ഇവിടെ എത്രയാ കൊടുക്കാതെ? 6 കിട്ടി. ഈ നടുക്കത്തെ സംഖ്യ 6 കൊടുത്താൽ ഇനി ഇനി നമ്മൾ സീക്വൻസ് ഉണ്ടാക്കാൻ പോകാം. എത്ര സീക്വൻസ് നമുക്ക് ഉണ്ടാക്കാം? എത്ര ചോദിച്ചിട്ടുണ്ടാവര്? 3 സീക്വൻസ് ആണ് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം കേട്ടോ. നടുക്ക് 6 ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ എന്താ ചെയ്യാം? ഡി കൂട്ടും. ഇങ്ങോട്ട് വരുമ്പോ എന്ത് ചെയ്യും? ഡി കുറയ്ക്കും. അത്രയും നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. സീക്വൻസ് എഴുതാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയാൽ റൈറ്റ് സൈഡിലേക്ക് പോകും തോറും നമ്മൾ കൂട്ടണം, ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ഡി കുറയ്ക്കണം. അതെല്ലാവർക്കും അറിയുന്നല്ലേ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡി എടുക്കാം എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ എടുത്തോ. ആറിന്റെ കൂടെ നമ്മൾ 1 ആണ് എടുക്കണമെങ്കിൽ ഏറ്റവും ചെറിയ നമ്പേഴ്സ് വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് വേഗം ചെയ്യാൻ പറ്റും. വലുതായാലും ചെയ്യാം കേട്ടോ. 6ന്റെ കൂടെ 1 കൂട്ടി എവിടെ എത്രയാ? 7. 7ന്റെ കൂടെ വീണ്ടും ഒരു ഡി കൂട്ടി 8. ഇനി ഇപ്പത്തേക്ക് വരാൻ 6ൽ നിന്ന് 1 മൈനസ് ചെയ്യാം. അപ്പൊ ഇവിടെ 5, 5ൽ നിന്ന് 1 കുറച്ചാൽ 4. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കിയേ. 4+5+6+7+8 എത്ര കിട്ടി? എല്ലാവർക്കും കൂട്ടി നോക്ക്. 30 സം എത്ര കിട്ടി? 30 കിട്ടിയില്ലേ. ഇനി അടുത്തൊരു സീക്വൻസ്, 3 സീക്വൻസ് ഉണ്ടാക്കണം കേട്ടോ. 3 സീക്വൻസ് ഉണ്ടാക്കണം. 1, 2, 3, 4, 5 എണ്ണം. 1, 2, 3, 4, 5 എണ്ണം. 5 ടേംസ് ഉള്ള 3 എണ്ണം ഉണ്ടാക്കണം. പക്ഷെ എല്ലാത്തിനും ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നടുക്കത്തെ ടേം 6 ആയിരിക്കണം അല്ലേ. മിഡ് ടേം 6 ആയിരിക്കണം. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് എത്ര വേണമെങ്കിലും കൂട്ടാം. ഇവിടെ നമ്മൾ 1 വെച്ച് കൂട്ടിയേക്കി. ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 വെച്ച് കൂട്ടിക്കോ. 2 വെച്ച് കൂട്ടുമ്പോ എത്രയാ വരാം?
മൈനസ് 1 എത്രയാ വരുന്നത് 49 കിട്ടിയോ 49 മനസ്സിലായോ ഒന്നാമത്തെ പദം 1 ആണ് നാലാമത്തെ പദം കിട്ടണമെങ്കിൽ ഒന്നാമത്തെ പദവും നാലാമത്തെ ടേം എഴുതണം ട്ടോ ഫോർത്ത് ടേം ഫസ്റ്റ് ടേം 1 ആണ് ആൻഡ് ഫോർത്ത് ടേം 50 ആണ് ഫസ്റ്റ് ടേം 1 ആണെങ്കിൽ ഈ 1 അപ്പുറത്തേക്ക് പോണം നാലാമത്തെ പദം കാണണമെങ്കിൽ 50 അങ്ങോട്ട് പോകുമ്പോൾ എത്ര വരും 49 കിട്ടിയില്ലേ അപ്പോൾ ഒന്നാമത്തെയും मनसोल कहूर्ड
തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ് നമ്മൾ നേരത്തെ കണക്കുകളിൽ ഞാൻ ഇതിന്റെ എക്സാമ്പിൾസ് തന്നപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി നോക്കാം വേഗം പ്രൂവ് ദാറ്റ് ഫോർ എനി ഫോർ കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ അരിതമെറ്റിക് സീക്വൻസ് ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണിയിലെ നാല് പദങ്ങളുടെ തുക any four consecutive terms of an arithmetic sequence the sum of the two terms on the two end and the sum of the two terms in the middle are same edengilum naal padangal adile ee rendu akkathile first term um last term adalle parayane onnamathiyum avasanathe number de thuga ethrayane രണ്ടാമത്തെയും മൂന്നാമത്തെ പദത്തിന്റെ തുകക്ക് തുല്യമാണ് എന്ന് അത് ഞാൻ ചെയ്ത് കാണിച്ചു തന്നതാണ് നമ്മൾ നേരത്തെ എക്സാമ്പിൾ ചെയ്തപ്പോ അപ്പൊ ഒന്ന് ചെയ്തോ ഫസ്റ്റ് നമ്പർ നമ്മൾ എന്ത് കൊടുക്കാം എക്സ് കൊടുക്കുക രണ്ടാമത്തെ നമ്പർ എത്രയാണ് എക്സ് പ്ലസ് ഡി മൂന്നാമത്തെ നമ്പർ ആവുമ്പോ എന്താണ് എക്സ് പ്ലസ് ടു ഡി നാലാമത്തെ നമ്പർ ആവുമ്പോ എക്സ് പ്ലസ് ത്രീ ഡി ഓരോന്നിലും ഡി കൂട്ടിക്കൂട്ടി അല്ലെ ഇതാണ് അരിതമെറ്റിക് സീക്വൻസ് കാണാനായിട്ട് ഇനി നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണം എന്താണ് പ്രൂവ് ചെയ്യാൻ പറയുന്നത് നമ്മൾ സീക്വൻസ് എഴുതി നാല് ടേംസ് എഴുതി ഇനി അത് പ്രൂവ് ചെയ്യാനാണ് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും എന്താണ് എക്സ് വൺ പ്ലസ് എക്സ് ഫോർ അല്ലെ ഒന്നാമത്തെയും നാലാമത്തെയും ടേം എന്താ ഫസ്റ്റ് ടേം എന്താണ് എക്സ് എന്ന് കൊടുത്താൽ ലാസ്റ്റ് ടേം എത്രയാണ് എക്സ് പ്ലസ് ത്രീ ഡി എത്രയാ എക്സ് പ്ലസ് എക്സ് ടു എക്സ് പ്ലസ് ത്രീ ഡി ഇതല്ലേ കിട്ടിയില്ലേ ഇനി അടുത്ത് പറയുന്നത് മൂന്നാമത്തെയും സോറി രണ്ടാമത്തെയും മൂന്നാമത്തെയും ദാറ്റ് ഈസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ എത്രയാ എക്സ് ടു എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഡി ആണ് എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് പ്ലസ് ടു ഡി ഇനി ഇതൊന്ന് കൂട്ടി നോക്കി എക്സും കൂടി കൂട്ടിയാൽ എത്ര കിട്ടി ടു എക്സ് ഡി കൂട്ട് ഒരു ഡിയും രണ്ട് ഡിയും കൂടി കൂട്ടിയാൽ എത്രയാ ത്രീ ഡി ഇതിന്റെ രണ്ടിന്റെ ഉത്തരം സെയിം അല്ലേ ഇതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം സീക്വൻസിന് എക്സ് അടുത്ത ടേം ഒരു ഡി കൂട്ടി പിന്നത്തെ ഒരു ഡിയും കൂടി കൂട്ടി പിന്നത്തെ ഒരു ഡിയും കൂടി കൂട്ടി അപ്പൊ എക്സ് എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് ടു ഡി എക്സ് പ്ലസ് ത്രീ ഡി നാല് ടേംസ് ഈ നാല് ടേംസിന്റെ സമ്മ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി സമ്മ് കാണുമ്പോ ഇത് രണ്ടും കൂടി കൂട്ടുന്നതിന് തുല്യമാണ് ഇത് രണ്ട് നമ്മളിപ്പോ നൂറിന്റെ നമ്മൾ ചെയ്തത് ഇപ്പൊ തന്നെ ചെയ്തത് നൂറ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്ത ഇത് രണ്ടും കൂടി കൂട്ടിപ്പോ അമ്പത് വരണം ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ അമ്പത് വരണം ഇത് നമ്മൾ ആൾജബ്രിക് ഫോമില് ഈ കണക്കിന് നമ്മള് പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നു അപ്പൊ എക്സ് വൺ പ്ലസ് എക്സ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നാമത്തെയും നാലാമത്തെയും ടേം അപ്പൊ നമ്മൾ എക്സ് ഒന്നാമത്തെ ടേം നാലാമത്തെ ടേം എക്സ് പ്ലസ് ത്രീ അതാണ് ടു എക്സ് പ്ലസ് ത്രീ കിട്ടി ഇനി അടുത്ത് രണ്ടാമത്തെയും എക്സ് ടുവും മൂന്നാമത്തെയും സെക്കൻഡ് ടേമും തേർഡ് ടേമും സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഡിയും തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ടു ഡി അതും നമ്മൾ കൂട്ടി കൂട്ടിയില്ലേ രണ്ടും കൂട്ടിയപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് ടു എക്സ് പ്ലസ് ത്രീ ഡി ഇനി ക്വസ്റ്റ്യൻ എഴുതി വയ്ക്കാം പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് കിട്ടി നമ്മൾ പ്രൂവ് ചെയ്തു ടു എക്സ് പ്ലസ് ത്രീ ഡി ആണ് ഇതും ടു എക്സ് പ്ലസ് ത്രീ ഡി ആണ് അപ്പൊ നമ്മൾ ഇനി ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നുകൂടി എഴുതി വയ്ക്കാം നമ്മൾ എന്താ പ്രൂവ് ചെയ്തതിന് എഴുതി വെക്കുന്നേ therefore ആയതുകൊണ്ട് മലയാളിയുടെ ആയതുകൊണ്ട് എന്താണ് ചോദ്യത്തിൽ നോക്കാം ഫോർ എനി ഫോർ കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ അരിതമെറ്റിക് സീക്വൻസ് ദ സം ഓഫ് ദ ടു ടേംസ് ഓൺ ദ ടു എൻഡ് രണ്ടറ്റത്തുള്ള രണ്ട് പദങ്ങളും ദ സം ഓഫ് ദ ടു ടേംസ് ഇൻ ദ മിഡിൽ രണ്ടറ്റത്തുള്ള രണ്ട് പദങ്ങളും നടുക്കുള്ള രണ്ട് പദങ്ങളും കൂടി കൂട്ടുന്നത് ഒരേ സംഖ്യയായിരിക്കും ഇതാണ് പ്രൂവ് ചെയ്തത് ഉത്തരം എഴുതി വെച്ചോ ഇത് മാത്രം എഴുതിയാ പോരാട്ടാ എന്നിട്ട് എഴുതണം നമ്മൾ എന്താ പ്രൂവ് ചെയ്യുന്നത് ദയഫോർ നാല് സംഖ്യകള് നാല് സമാന്തര ശ്രേണിയിലെ നാല് പദങ്ങൾ എന്നാൽ ഇതിന്റെ തുക എന്തായിരിക്കും ഒന്നാമത്തെയും നാലാമത്തെയും പദം രണ്ട് അറ്റത്തുള്ള രണ്ട് പദങ്ങളുടെ തുകയും നടുക്കുള്ള രണ്ട് പദങ്ങളുടെ തുക തുല്യമാണ് കിട്ടിയില്ലേ ഫസ്റ്റ് ത്രീ ഫസ്റ്റ് ഫോർ കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ അരിതമെറ്റിക് സീക്വൻസില് ദ സം ഓഫ് ദ ടു ടേംസ് ഓഫ് ദ ടു എൻഡ് and the sum of the terms in the middle two terms in the middle are same prove ചെയ്തു കഴിഞ്ഞു അപ്പോൾ നമ്മൾ മൂന്ന് കണക്കുകൾ കഴിഞ്ഞു
ഇനി നാലാമത്തെ കണക്ക് അടുത്ത ദിവസം നമുക്ക് ചെയ്യാം മൂന്ന് കണക്ക് ശരിക്കും എല്ലാം ചെയ്തു പഠിക്കാം അടുത്തത് നാലാമത്തെ കണക്ക് തുടങ്ങി അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഓക്കേ